തിരുവിതാംകൂർ രാജവംശത്തിന്റെ അല്ലെങ്കിൽ രാജകുടുംബത്തിന്റെ മുദ്രയാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ പാലത്തിന്റെ നല്ലൊരു വ്യൂ കിട്ടുന്ന ഒരു സ്ഥലത്തോട്ട് വന്നു ട്ടോ. നോക്കിയപ്പോൾ അത്യാവശ്യം പാലം നല്ല രീതിയിൽ ഒരു ലോങ് വ്യൂ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സുർക്കി എന്ന് പറഞ്ഞ മിശ്രിതം കട്ട പിടിച്ചിട്ടിരിക്കുന്ന ഇതാണ്. ഈ പാലത്തിന്റെ സൈഡിൽ നിന്ന് ചെറുതായിട്ട് ഒട്ടിപ്പിടിച്ചിരുന്ന ഒരു ചെറിയ പീസാണ്. അപ്പോൾ പഴക്കമുള്ള ഒരു പാലത്തിന് പുതിയ പാലത്തിനേക്കാളും ബലവും കൂടുതൽ കരുത്താർജ്ജിച്ച് നിൽക്കണ കാണുമ്പോൾ ഇന്നത്തെ ടെക്നോളജിയൊക്കെ അതിന് മുന്നിൽ നമിച്ചു പോകുന്നു. പീസ് കല്ലിന് ഇതിൻ്റെ അങ്ങേയറ്റം വരെ വലിപ്പമുണ്ട്. അതൊരു പാളി കല്ലാണ് അടിക്കടിക്ക് ഇതിൻ്റെ ഉള്ളിൽ വെച്ചേക്കുന്നത്. അപ്പോൾ അത്രയും കഷ്ടപ്പാടും കാര്യങ്ങളും കൊണ്ടാണ് ഈ പാലത്തിൻ്റെ മുകളിൽ വശം വരെ വാർത്തു വെച്ചേക്കുന്നത്. അതുകൊണ്ട് നല്ല ബലമാണ് ഇതിൻ്റെ കാലുകൾക്ക്. ഹലോ ഫ്രണ്ട്സ്, ട്രാവൽ ട്രെൻഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് നിൽക്കുന്ന എവിടെയാണെന്ന് നിങ്ങൾക്ക് എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ടോ? ഈ ഒരു വ്യൂ അധികം ആളുകൾ കണ്ടിട്ടുണ്ടാവില്ല. ഇത് ഞാൻ നിൽക്കുന്നത് നേരിമംഗലം പാലത്തിന് താഴെയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പങ്കുവെക്കുന്നത് നേരിമംഗലം പാലത്തിൻ്റെ വിശേഷങ്ങളും ഇതിൻ്റെ ചരിത്രങ്ങളെ പറ്റിയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണ്ടിന്യൂസ് വീഡിയോ ആണ്. അതായത് നമ്മൾ പൂയംകുട്ടി ചെയ്ത പഴയ ആലുവ മൂന്നാർ റോഡിൻ്റെ ചരിത്രവും കാര്യങ്ങളും കണ്ടതിന് ശേഷമാണ് ഈ വീഡിയോ കണ്ടത്. കാരണം പഴയ ആലുവ മൂന്നാർ റോഡിന് ശേഷമാണ് ഇതിൻ്റെ ചരിത്രം നമ്മൾ തുടങ്ങുന്നത്, പുതിയ മൂന്നാർ റോഡിൻ്റെ ചരിത്രം. അപ്പോൾ പുതിയ മൂന്നാർ റോഡ് ഉണ്ടായത് എങ്ങനെയാണ്, ആ റോഡ് വെട്ടിയപ്പോൾ ഉണ്ടായ ഏറ്റവും വലിയ അല്ലെങ്കിൽ ആ റോഡിന് വേണ്ടി പണിയെടുത്തപ്പോൾ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു ദൗത്യം ഈ കാണുന്ന പെരിയാർ മുറിച്ചു കിടക്കുക എന്നുള്ളതായിരുന്നു. അപ്പം ഇന്ന് നമ്മൾ പങ്കുവെക്കുന്നത് പെരിയാറിന് കുറുകെ നിർമ്മിച്ച രാജപാത, തിരുവിതാംകൂർ രാജവംശം പണികഴിപ്പിച്ച ഈ പാലത്തിൻ്റെ ചരിത്രവും വിശേഷങ്ങളുമാണ്. അപ്പം കൂടുതൽ കാഴ്ചകൾ കാണാം. വെള്ളം കയറി ഒഴുകിയതുകൊണ്ട് ഇവിടെ എല്ലാം ചെളി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കരയിക്കടെ പോകാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു പാലം കടന്ന് ഈ ഇതിൻ്റെ താഴ്വശത്തെ കൂടെ പോയി നോക്കാം. അപ്പോൾ ആ പാലത്തിൻ്റെ അടിവശത്തേക്ക് എത്താൻ പറ്റുമോ എന്ന് നോക്കാം. എന്നിട്ട് അതിന് ശേഷം നമുക്കിത് ഈ പാലം നിർമ്മിക്കാൻ ഉപയോഗിച്ചിട്ടുള്ള സംഭവങ്ങളെ പറ്റിയും കാര്യങ്ങളൊക്കെ കൂടുതൽ മനസ്സിലാക്കാം. അപ്പോൾ ഈ ഒരു പാലം നമുക്ക് മുറിച്ച് കിടക്കണം. ഒരു റിസ്കി ടാസ്ക്കാണ്. കേശു ഇതിലൂടെ കടന്നു കഴിഞ്ഞു. അപ്പോൾ ഞാനും കേശുവും കൂടെയാണ് പോകുന്നത്. അപ്പോൾ ഞാനിങ്ങനെ കടന്നുകൊണ്ടിരിക്കുന്നു. നോക്കൂ, താഴെ പോയ ചെളിയിലോട്ടാട്ടോ മുറിച്ച് കടന്നു. പെരിയാറിൻ്റെ തീരത്തോടെയാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വെയിലടിച്ചിട്ട് ഈ ഒരു സൈഡിൽ നിന്നുള്ള വ്യൂ അത്ര കാര്യമായിട്ട് കിട്ടുന്നില്ല. നമ്മളിങ്ങനെ ഈ ഒരു പുഴയുടെ തീരത്തോടുള്ള വഴിയിലൂടെ നടക്കുകയാണ്. കാലൊക്കെ മടക്കി തെറ്റി വെച്ചിട്ടുണ്ട്. കാരണം ചെളി കയറി വലിയ മലവെള്ളം കയറി ഒഴുകിയ സ്ഥലമായതുകൊണ്ട് ഇതിലൂടെ പോകുമ്പോൾ പൂന്നു പോകാനുള്ള സാധ്യത കൂടുതലുണ്ടല്ലേ. അപ്പോൾ വെള്ളം കുറവാണ്, പക്ഷേ ഇതിലൂടെ വഴി അത്ര കാര്യമായിട്ട് നല്ല വഴികളൊന്നുമില്ല. ആയിരത്തി 1935 ഈ പാലം ജനങ്ങൾക്കായി തുറന്നു കൊടുത്തത്. ഈ പാലത്തിൻ്റെ നിർമ്മാണം തുടങ്ങിയ വർഷം 1924. 1924 ചരിത്രപരമായിട്ട് നമ്മുടെ എന്താ പറയുക, ചരിത്രത്തിലൊരു സ്ഥാനമുള്ള വർഷമാണ്. കാരണം അന്ന് വരെ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പ്രളയം ഉണ്ടായത് 99 വെള്ളപ്പൊക്കം എന്ന് പറയുന്ന 1924 വെള്ളപ്പൊക്കത്തിലാണ്. അപ്പോൾ 1924 വരെ മൂന്നാറിലേക്കുള്ള യാത്ര പോയിരുന്നത് പൂയംകുട്ടി വഴിയാണ്. അതായത് പൂയംകുട്ടി വഴി നമ്മൾ ചെയ്തിരുന്ന വീഡിയോ ഉള്ള സ്ഥലം പൂയംകുട്ടി, കൊച്ചിയിൽ നിന്നും കോതമംഗലം തട്ടേക്കാട് കുട്ടമ്പുഴ പൂയംകുട്ടി മാങ്കുളം വഴി ലക്ഷ്മി എസ്റ്റേറ്റ് വഴി മൂന്നാറിലേക്ക് എത്തിപ്പെടുന്ന വഴിയാണ് ആദ്യത്തെ രാജപാത. അപ്പോൾ കരിന്തിരി എന്ന പ്രദേശത്ത് അതിഭീമമായ മല വന്ന് ഇടിഞ്ഞു വീഴുകയും ആ ഒരു വഴി യാത്രയ്ക്ക് യോഗ്യമല്ലാതായി തീരുകയും ചെയ്തതോടെയാണ് നമുക്ക് പുതിയൊരു വഴിക്ക് തിരുവിതാംകൂർ രാജകുടുംബം അതിന് വേണ്ടിയിട്ട് പഠനം നടത്തുകയും മൂന്നാറിലേക്ക് പുതിയൊരു വഴി നിർമ്മിക്കാൻ ഒരു റൂട്ട് തയ്യാറാക്കുകയും ചെയ്തു. പക്ഷേ അന്ന് ഏറ്റവും വലിയ വെല്ലുവിളി ഈ കാണുന്ന പെരിയാറിന് കുറുകെ ഒരു പാലമാണ്. അപ്പോൾ നമുക്കറിയാം അന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ പെയ്തുകൊണ്ടിരുന്ന ഒരു മഴക്കാടാണ് നമ്മുടെ സൈഡിൽ കാണുന്ന നേരിമംഗലം വനമേഖല. അപ്പോൾ നേരിമംഗലം വനമേഖലയിൽ അതിഭീമമായ മഴ പെയ്യുമ്പോൾ അതിനെ എല്ലാം തരണം ചെയ്തുകൊണ്ട് ഇതിന് കുറുകെ ഒരു പാലം പണിയാൻ നടക്കുന്ന കാര്യമല്ല. കാരണം നല്ല മലവെള്ളപ്പാച്ചിൽ വരുന്ന ഒരു പുഴയായതുകൊണ്ട് വർഷത്തിൽ ഒരു 100 ദിനങ്ങൾ നിറഞ്ഞൊഴുകുന്ന ഒരു വനമേഖലയും പുഴയുമാണിത്. അപ്പോൾ അതിന് കുറുകെ ഒരു പാലം പണിയാൻ വളരെ വലിയ ദൗത്യമാണ് ഉണ്ടായിരുന്നത്. നിങ്ങൾ ഈ ഒരു പാലത്തിനെ ശ്രദ്ധിച്ചറിയാം, ഏകദേശം 4 എന്താ പറയുക പാലത്തിന് കാലുകൾ തൂണുകൾ മാത്രമാണ് പണിതിട്ടുള്ളത്. ഇന്ന് പണിയുന്ന പാലങ്ങൾക്ക് ഇതിൽ കൂടുതൽ തൂണുകൾ വേണ്ടി വരും. പിന്നെ അതുപോലെ തന്നെ ഈ പാലത്തിൻ്റെ നിർമ്മാണ ശൈലി പറയുമ്പോൾ ഇന്ത്യയിലെ സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ ആർച്ച് പാലം കൂടിയാണ്. ഈ പാലത്തിന് താഴെ ഒരു
ഈ ഈറ്റച്ചെങ്ങാട് ഇവിടെയുള്ള ആളുകൾ ഉണ്ടാക്കിയിട്ടേക്കുന്ന തോന്നുന്നു. അവർക്ക് അപ്പുറത്തോട്ട് കിടക്കാൻ വേണ്ടി ഇപ്പം വെള്ളം കുറവാണ്. പൊതുവെ പെരിയാറിൽ ഡാം തുറന്നുവിട്ട് ബോത്താങ്കോട്ട് ഡാം തുറന്നുവിട്ട് വിട്ടേക്കുന്നത് കൊണ്ട് ഇപ്പോൾ ഇവിടെ വന്നേക്കും നല്ല അടിപൊളി കാഴ്ചകളാണിത്. അങ്ങേ സൈഡിലൊക്കെ ചേട്ടന്മാർ ഒരുപാട് ചൂണ്ടിയിടുകയും അങ്ങനെ ഒരുപാട് കാഴ്ചകളൊക്കെ ഇവിടെ നിന്ന് കാണാം. ഓരോ ഇടുക്കിക്കാരൻ്റെ മനസ്സിലും ഈ പാലത്തിന് വലിയൊരു സ്ഥാനമുണ്ട്. അതായത് നമ്മൾ എവിടെ യാത്ര പോയിട്ട് വന്നാലും ഈ ഒരു പാലം ക്രോസ് ചെയ്ത്, അതായത് എറണാകുളം സൈഡിൽ നിന്ന് ഇടുക്കി സൈഡിലോട്ട് ക്രോസ് ചെയ്യുന്ന പാലമാണ് നേരിയമംഗലം പാലം. അപ്പോൾ ഈ പാലം ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ സ്വന്തം നാട്ടിലേക്ക് എത്തി എന്നുള്ള ഫീല് ഇവിടെ നിന്ന് മുകളിലോട്ടുള്ള എല്ലാ യാത്രക്കാരനും തോന്നുന്ന അല്ലെങ്കിൽ അനുഭവിക്കുന്ന ഒരു ഫീലാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ മൂന്നാറൊക്കെ യാത്ര ചെയ്യുന്ന പുറന്നാൾ, അതായത് വേറെ സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾക്ക് ഒരുപാട് സ്റ്റാറ്റസും വാട്സപ്പിൽ ഇടാനുള്ള സ്റ്റാറ്റസും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും എല്ലാം സ്റ്റാറ്റസ് ഇടുന്നത് ഈ പാലം ക്രോസ് ചെയ്യുന്ന ആ ഒരു വ്യൂ വണ്ടിയിലിരുന്നു കൊണ്ട് സ്റ്റാറ്റസ് ഇടാത്ത ആളുകൾ അല്ലെങ്കിൽ യാത്രാപ്രേമികൾ വളരെ കുറവാണ്. അപ്പോൾ അത്രയ്ക്കും ജനങ്ങളുടെ ഇടയിൽ അല്ലെങ്കിൽ ആളുകളുടെ ഇടയിലേക്ക് പ്രാധാന്യം അല്ലെങ്കിൽ ഒരു ഫീല് കൊടുക്കുന്ന ഒരു ബ്രിഡ്ജാണ്. ഇതൊരു വെറും ബ്രിഡ്ജല്ല, ഇത് ചരിത്രത്തിൽ ഒരുപാട് പ്രാധാന്യമുള്ള അല്ലെങ്കിൽ ചരിത്രത്തിന് നമ്മുടെ തിരുവിതാംകൂർ രാജവംശം രാജകുടുംബം നമുക്ക് സമർപ്പിച്ചിട്ടുള്ള ഏറ്റവും വിലപിടിപ്പുള്ള ഒരു നിർമ്മിതികളിൽ ഒന്നാണ് ഈ പറയുന്ന നേരിയമംഗലം പാലം എന്ന് പറയുന്നത്. തുറന്നു കൊടുത്ത സമയത്ത് നമുക്ക് ഇതൊരു അഭിമാന പ്രശ്നമായിരുന്നു, അതായത് തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ. എന്തുകൊണ്ടെന്നാൽ ഈ പാലം പണിയുന്ന സമയത്ത് നിങ്ങൾക്ക് സാധിക്കുമോ എന്നുള്ള രീതിയിലൊരു ചലഞ്ചിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ബ്രിട്ടീഷുകാർ രാജകുടുംബത്തിൻ്റെ കൊടുത്തു. അത് 100,000 രൂപയോളം അന്ന് ചിലവ് വന്ന ഒരു നിർമ്മിതിയാണ് ഈ പാലം. അപ്പോൾ നിങ്ങളെ കൊണ്ട് സാധിക്കുമോ എന്നുള്ളൊരു ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ അതൊരു അഭിമാന പ്രശ്നമായിട്ട് മാറി ഈ ഒരു പാലം പണി. അപ്പോൾ അത് ഞങ്ങളെ കൊണ്ട് പറ്റും എന്നുള്ള ഒരു ദൗത്യം ഏറ്റെടുത്ത് തിരുവിതാംകൂർ രാജവംശം പണി കഴിപ്പിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയ ഒരു പാലം കൂടിയാണ്. അതുകൊണ്ട് നമ്മുടെ അഭിമാനം കൂടിയാണ്. അതായത് മറ്റുള്ളവരെ ഒരു സഹായവും ഈ പാലം നിർമ്മിതിക്ക് സ്വീകരിച്ചില്ല എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ്. പത്ത് വർഷത്തോളം ഈ പാലം പണി പൂർത്തീകരിക്കാൻ വേണ്ടി ഈ നാട്ടിലെ ജനങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പങ്കെടുത്തപ്പോൾ രേഖപ്പെടുത്താത്ത അല്ലെങ്കിൽ പഴമക്കാർ പറഞ്ഞിട്ടുള്ള ഒരുപാട് അറിവുകളുണ്ട്. അതായത് ഈ പാലത്തിൻ്റെ കാലുറയ്ക്കാത്തത് കൊണ്ട് ഈ പാലം പണിക്കിടെ മരിച്ച ആളുകൾ മരിച്ചത് എന്ന് പറയുന്നു. ചില ആളുകൾ അതിനെ കൊന്നിട്ടു എന്ന് വരെ പറയുന്നുണ്ട്. പാലം പണിക്ക് വേണ്ടിയിട്ട് ഈ കാലുകളിൽ അവരെ ശവശരീരം ഇട്ട് സിമൻ്റ് ഇട്ടു എന്നൊക്കെ രേഖപ്പെടുത്താത്ത പഴമക്കാർ പറയുന്ന കഥകൾ ഒരുപാടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പാലം നിർമ്മാണത്തിനായിട്ട് സിമൻ്റ് ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത ഉള്ളൊരു കാര്യം. ഇതിന് ഒരു ഒരിടത്ത് സിമൻറ്റിൻ്റെ ഉപയോഗമില്ല. സുർക്കി എന്ന് പറഞ്ഞാൽ, അതായത് മുല്ലപ്പെരിയാർ ഡാമൊക്കെ പണിയാനായി ഉപയോഗിച്ച ആ മിശ്രിതം കൊണ്ട് തന്നെയാണ് ഈ പാലവും പണിതിട്ടുള്ളത്. നമുക്ക് ഈ പാലത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് അതിൻ്റെ ആ കല്ലുകളും കാര്യങ്ങളെ പറ്റിയൊക്കെ ഞാൻ കൂടുതൽ വിശദമായിട്ട് പറഞ്ഞുതരാം. ഞങ്ങളിവിടെ വന്നു, നല്ല ചെളിയും വെള്ളമൊക്കെയാണ് ഇവിടെ. ഓക്കെ, നല്ല ചെളിയാണ്. അങ്ങനെ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും പോകുന്നു. അപ്പോൾ ചരിത്രം പഠിക്കുന്ന അല്ലെങ്കിൽ പി എസ് സി ഒക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഓർത്തിരിക്കേണ്ട രണ്ട് വർഷമാണ് 1924 അതുപോലെ തന്നെ 1935. 1924 വലിയ വെള്ളപ്പൊക്കത്തിന് ശേഷം പണി തുടങ്ങിയ പാലം 1935 March 2 ശ്രീ ചിത്രതിരുനാൾ രാജാവാണ് ഈ പാലം പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തത്. ഈ ഒരു പാലത്തിൻ്റെ പ്രത്യേകത എന്തെന്നാൽ എറണാകുളം ജില്ലയിൽ നിന്നും നമ്മുടെ ഇടുക്കി ജില്ലയിലേക്ക് ബന്ധിപ്പിക്കുന്ന പാലമാണ് ഈ കാണുന്ന നേരിയമംഗലം ബ്രിഡ്ജ്. ഈ ബ്രിഡ്ജിന് ഹൈ റേഞ്ചിന്റെ കവാടം എന്നുകൂടി അറിയപ്പെട്ടതാണ്. ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഈ പാലം ഏത് ജില്ലക്കാരുടെയാണ്? ഇത് കാണുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ ഈ പാലം ഏത് ജില്ലയിലാണ്? ഇടുക്കിയുടെ ആണോ എറണാകുളത്തിൻ്റെ ആണോ? ഉടമസ്ഥ അല്ലെങ്കിൽ അധികാരം വരുന്നത് എറണാകുളം ജില്ലക്കാണ്. പക്ഷേ ഇന്നും ഒരു രീതിയിലുള്ള എന്താ പറയുക, നാശനഷ്ടങ്ങളോ പൊളിഞ്ഞു വീടുകളോ ഒന്നും ഈ പാലത്തിന് സംഭവിച്ചിട്ടില്ല. അപ്പോൾ അതിനുശേഷം വേണത കോൺക്രീറ്റ് പാലങ്ങൾ പലതും പൊളിഞ്ഞു പോയിട്ടുണ്ട്. അതിൻ്റെ അടിവശം തകർന്നു വീഴുകയും അതുപോലെ തന്നെ ഇരുമ്പ് കമ്പി കൊണ്ട് സ്പെയറായിട്ട് താങ്ങ് കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ സിമൻറ്റ് കൊണ്ട് പണിയാത്ത ഈ പാലത്തിന് ഇന്നേ വരെ യാതൊരുവിധ തകരാറുകളോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക എന്തെങ്കിലും ഒരു രീതിയിലുള്ള ഒരു പ്രശ്നങ്ങളോ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇത് പാലത്തിൻ്റെ അടിവശം കേട്ടോ. ഇത് പറഞ്ഞില്ലേ, ഇത് കണ്ടില്ലേ, ഈ കട്ട കണ്ടില്ലേ, ഇതെല്ലാം ചുമ്മാ കുമ്മായ കട്ടിയാണ്. ഇത് കേട്ടോ, കുമ്മായ കട്ടിയാണിത്. കുമ്മായി കെട്ടിയാണ്, കുമ്മായും അതുപോലെ തന്നെ മണലും ഒക്കെ ചേർത്തിട്ടാണ് ഇതിൻ്റെ നിർമ്മിച്ചത്. പിന്നെ നിങ്ങളിത് കണ്ടു, ഇത് കല്ലടിക്കി വെച്ചേക്കാണ് ഈ പാലത്തിൻ്റെ അടിവശം, അല്ലാതെ സിമൻറ്റ് കൊണ്ട് കോൺക്രീറ്റ് ചെയ്തേക്കുന്നതല്ല. ഇതെല്ലാം ഒറ്റപ്പാളി കല്ലാണ്. ഇതിൻ്റെ ഉള്ളിലോട്ട് അങ്ങേ സൈഡ് വരെ എത്തുന്ന രീതിയിലുള്ള കല്ലുകൾ വാങ്ങിയിട്ടാണ് ഇത് നിർമ്മിച്ചേക്കണേ. അപ്പോൾ ഈ പാലത്തിന് എന്താ പറയുക, സിമൻറ്റിനേക്കാൾ ബലം ഉണ്ട് ഈ സുർക്കി മിശ്രിതത്തിന്. ആ കാലത്ത് ഈ നമ്മുടെയൊക്കെ വീട്ടിൽ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ, അല്ലെങ്കിൽ ഈ സിമൻറ്റ് ഒട്ടിപ്പിടിച്ചിരിക്കില്ലേ ചെറുതായിട്ട്, ആ രീതിയിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന കഷ്ണങ്ങളാണ്. അപ്പോൾ അതിൽ നിന്ന് അടർത്തിയെടുത്ത് ഒരു
എന്താ ബെല്ല അത് പോരില്ല വെളുത്തിരിക്കുന്നേ. ഇത് ശരിക്കും കുമ്മായ തരിയാണ്. അപ്പം സിമെൻ്റ് അല്ല ഈ സാധനം. ചുണ്ണാമ്പും കല്ല് അതുപോലെ തന്നെ മണലും ശർക്കരയും കൂട്ടിയിട്ട് സുർക്കി എന്ന് പറഞ്ഞ മിശ്രിതം കട്ട പിടിച്ചിട്ടിരിക്കുന്ന ഇതാണ്. ഈ പാലത്തിൻ്റെ സൈഡിൽ നിന്ന് ചെറുതായിട്ട് ഒട്ടിപ്പിടിച്ചിരുന്ന ഒരു ചെറിയ പീസാണ്. അന്ന് കൈകൊണ്ടൊന്ന് ഞരടിക്കുക. അത് ഉണ്ടല്ലേ ചുണ്ണാമ്പ് കല്ല്, ചുണ്ണാമ്പ് കല്ല് പൊടിഞ്ഞ് ഇതാണ്. മണലും ഉണ്ടല്ലേ അതിൻ്റെ ഉള്ളിൽ, മണലും ഉണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു പാലത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ള, എന്താ പറയുക, സിമെൻറ്റിന് പകരമായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഒരു കാര്യം. എനിക്ക് പിന്നെ മറ്റൊരു കാര്യം തോന്നിയത്, ഇപ്പോൾ പണിയുന്ന പാലങ്ങളുടെ തൂണുകൾ തമ്മിൽ ഇത്രയും അകലത്തിലാണോ എന്ന് എനിക്കൊരു ഒരു സംശയമുണ്ട് കേട്ടോ. കാരണം അന്നത്തെ ഒരു നിർമ്മിതിയുടെ ഈ ഇതിൻ്റെ ഒരു ബലത്തിൻ്റെ ഒരു ഇത് കാര്യമാണോ ഇതിൽ സൂചിപ്പിക്കുന്നതെന്ന് തോന്നുന്നു. കാരണം ഈ ഒരു തൂണ് കഴിഞ്ഞിട്ട് വളരെയധികം ദൂരം കഴിഞ്ഞിട്ടാണ് അടുത്ത തൂണ് വന്നിരിക്കുന്നത്. അതും ഒരു എന്താ പറയുക, നമ്മളെ ഒന്ന് വിസ്മയിപ്പിക്കുന്ന കാര്യം തന്നെയാണ് വരുന്നത്. ഇപ്പം ഈ പുഴയിൽ നിന്നും വരുന്ന വെള്ളത്തിൻ്റെ ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ റേഞ്ചിൽ നിന്നും മൂന്നാർ തൊട്ടുള്ള എല്ലാ വനമേഖലകളിൽ നിന്ന് മുകളിൽ നിന്ന് ഇടുക്കി ഡാം തുറന്നു വിട്ടാനുള്ള വെള്ളമെല്ലാം കുത്തി ഒലിച്ചു വരുന്നത് ഈ ഒരു പാലത്തിലോ ഈ പാലത്തെ തട്ടിയിട്ട് തന്നെയാണ് പോകുന്നത്. അപ്പോൾ മൂന്ന് നാല് പ്രളയങ്ങൾ കഴിഞ്ഞിട്ടും ഈ പാലമൊക്കെ ഒരു കുഴപ്പമില്ലാതെ ഇത് കണ്ടല്ലേ നിലനിൽക്കുന്നു. 85 വർഷത്തെ കാലപ്പഴക്കമുള്ള ഒരു പാലമാണിത്. ഈ പാലത്തിൻ്റെ പേര് പലരും നേരിമംഗലം പാലം എന്നറിയപ്പെടുന്നുവെങ്കിലും ചരിത്രത്തിൽ ഈ പാലത്തിന് നൽകിയിരുന്ന തുടങ്ങിയപ്പോൾ പാലം ഉദ്ഘാടനം ചെയ്ത സമയത്ത് തുടങ്ങിയിരുന്ന പേര് ശ്രീലക്ഷ്മി ബായി തമ്പുരാട്ടിയുടെ പേരിലുള്ള പാലം. നമ്മൾ പാലത്തിൻ്റെ അടിയിലെ കാഴ്ചകൾ കണ്ടു. ഇനി നമുക്ക് പാലത്തിൻ്റെ മുകളിൽ ചെന്നിട്ട് മുകളിലെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാം. സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ ആർച്ച് പാലമാണ്. ഇങ്ങനെ ആർച്ചുള്ള ആദ്യത്തെ പാലം നേരിമംഗലം പാലമാണ്. അതുപോലെ തന്നെ ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മഴക്കാടുകളിൽ ഒന്നാണ് നേരിമംഗലം ഫോറസ്റ്റ് ഏരിയ. അതും ഈ ഒരു മേഖലയുടെ പ്രത്യേകതയാണ്. ഈ ഒരു പാലം ഉള്ളത് കൊണ്ടാണ് ഇന്ന് കാണുന്ന അടിമാലിയും മൂന്നാറും അതുപോലെ തന്നെ ഹൈറേഞ്ചിൻ്റെ പല മേഖലകളും ഇത്രയധികം വികസിക്കുകയും ഒരുപാട് പുരോഗതി കൈവരിക്കുകയും ലോകപ്രസിദ്ധമായ മൂന്നാറിന് ഇത്ര ആളുകൾ എത്തപ്പെടുകയൊക്കെ ചെയ്ത് ഈ കാണുന്ന ഒരു പാലത്തിൻ്റെ പ്രത്യേകതകളുകൊണ്ട് മാത്രമാണ്. ബോർഡ് കൊടുത്തിട്ടുണ്ട്, നമ്മൾ നീന്തൽ അറിയാത്തവരൊന്നും ഇവിടെ ഇറങ്ങരുന്നുള്ള ബോർഡ് കൊടുത്തിട്ടുണ്ട്. ഫയർഫോഴ്സിൻ്റെ ആണ്. അപ്പോൾ ഇവിടെ ഒരു വാട്ടർ സപ്ലൈയുടെ ഒരു ടാങ്കും കാര്യങ്ങളും കാണാം. ഇതിൽ നിന്നും വെള്ളം പമ്പ് ചെയ്യുന്നുണ്ടോ എനിക്കറിയില്ല. ഈ ഇല്ലിച്ചങ്ങാടം കിടക്കുന്നതാണ്ടോ, ഇതെല്ലാം വെള്ളത്തിൽ കയറി ഇങ്ങോട്ട് കിടക്കുന്നതാണ്. എല്ലാം ചൂണ്ടക്കാർ പോകുന്ന വഴിയാട്ടോ. അപ്പം അങ്ങോട്ട് പോകണേ ആ മരത്തിൻ്റെ എല്ലാം അടിപൊളി വ്യൂ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇവിടെ കുറ്റി അടിച്ചിട്ട് നിന്നൊരു വെള്ളമാട്ടോ, പഴയ വെള്ളം. പഴയതല്ല, ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ചെങ്ങലേ കയറ്റി പൂട്ടിയിട്ടുണ്ട്, മണലേ കയറി കിടക്കുന്നു. അങ്ങോട്ടേക്കിത് നല്ല കാഴ്ച. ഇന്നിപ്പോൾ ഇപ്പോൾ ഇങ്ങനെ പാലത്തിൽ നിന്ന് ദൂരെയായിട്ടുള്ളൊരു കാഴ്ച കേട്ടോ. അവിടെ പാലം കാണാം. ഇപ്പോൾ നമ്മൾ ഈ പുഴയിലൂടെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. വിശാലമായ മണൽത്തിട്ട, ഒരു ബീച്ചെന്ന് വേണമെങ്കിൽ വിളിക്കുക. അതുപോലെ അടിപൊളിയായിട്ടുള്ള ഇത് കാഴ്ച, അതെ നോക്കിയ ഒരു കിളി പോയി. അപ്പുറത്തോട്ട് ഒരു രക്ഷയില്ലാത്ത ഫോറസ്റ്റാണ്. ഞാമണിക്കയും അതുപോലെ തന്നെ കക്കയും പുഴയിൽ നിന്ന് കിട്ടി. അപ്പോൾ അതെ ചുമ്മാ രണ്ടുമൂന്ന് എടുത്ത് നിങ്ങളെ കാണിച്ചു തരാം. കിട്ടിയോടാ കാണിച്ച്. ഇതാണ് ഞാൻ ഇത് ഈ കാണുന്നത് കക്ക, പുഴയിൽ നിന്നും വരുന്ന കക്ക. ഇത് ഞാമണിക്ക, ഇതിൻ്റെ അകത്ത് ദശയുണ്ട്. ഇത് ഇത് ഭയങ്കര കുത്തി എടുത്തു കഴിഞ്ഞാൽ പറക്കാമല്ലേ. രണ്ടും ഒരേ സെറ്റപ്പ് തന്നെ. അപ്പോൾ ഞാനും കേശവനേയും കൂടിയിട്ട് ഈ ഒരു സൈഡിക്കട നടന്നിങ്ങനെ പോന്നോണ്ടിരുന്നപ്പം, അതായത് പുഴയക്കട തന്നെ ഞങ്ങൾ കുറച്ച് മുന്നോട്ട് വന്നപ്പം, ഈ കാണുന്ന ഇല്ലിയുടെ തണലും അതുപോലെ തന്നെ കുറേ കാഴ്ചകളൊക്കെ കാണാൻ പറ്റി. പുഴയിൽ നല്ല അവിടെ ഉണ്ടോ പച്ച കളറിൽ കിടക്കുന്നു. അപ്പോൾ പാലത്തിൻ്റെ അവിടെ നിന്ന് കുറച്ച് മുകളിലോട്ട് ചുമ്മാ നടന്നാണ് നല്ല വ്യൂ ഉള്ളത്. അപ്പോൾ കേശു നേരത്തെ ഈ വഴിക്ക് ചൂണ്ടയിടാനൊക്കെ വന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പച്ചപ്പും കാര്യങ്ങളും ഉള്ളത് കൊണ്ടാണ് എന്താ പറയുക, ഒരു സ്പെഷ്യൽ ഫീലാണ് ഈ പാലം കടന്നു വരുന്നത് പറഞ്ഞു. അതൊരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര ഒരു സന്തോഷമാണ് ഈ ഒരു വഴിയിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു പാലം കടന്ന് എത്തുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം നമ്മളിവിടെ വന്നപ്പോൾ ഒരു അമ്മ താഴേന്ന്
വിറകൊക്കെ ഒടിച്ചിട്ട് പോകുന്നൊരു കാഴ്ചയാണ്. അപ്പം അമ്മയ്ക്ക് അത് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ എടുത്ത് സഹായിച്ചു. ശരിക്കും പറഞ്ഞാൽ അതെ, നമ്മൾ പാലത്തിൻ്റെ അറ്റത്ത് നിൽക്കും. നല്ലൊരു വ്യൂ അല്ലേ, ഒരു പ്രത്യേക ഒരു രസമുണ്ട് കാണാൻ. ഇത് ഈ പാലത്തിൻ്റെ ഡീറ്റെയിൽസാണ്. അതായത് പാലത്തിന് 214 മീറ്റർ നീളവും അതുപോലെ തന്നെ 4.90 മീറ്റർ വിട്ടും ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ പാലത്തേക്കൂടെ ഒന്ന് നടന്നു പോകാം. നടന്നിട്ട് എന്താ പറയുക, പാലത്തിൻ്റെ കാഴ്ചകളെ കാണാം. അവിടുന്ന് വണ്ടി വരുന്നുണ്ട്. വണ്ടി ഇടയ്ക്ക് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പണിയാവും. ഈ പാലം എന്ന് പറഞ്ഞാൽ എപ്പോഴും തിരക്കുള്ള ഒരു പാലമാണ്. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഇങ്ങനെ നടക്കുന്ന ഫ്രീ ആയിട്ട് ഒരിക്കലും ഒരു വീഡിയോ എടുക്കൽ പോസിബിൾ അല്ല. നമ്മളീ നടക്കുന്നത് സൗത്ത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ആർച്ച് പാലമാണ്. അപ്പം അതിൻ്റെ ചരിത്ര പ്രാധാന്യം കൂടെ ഈ ഒരു ഇതിൽ കാണാം. ബസ് പോകുമ്പോൾ ഇത് ഇവിടെ നിൽക്കുമ്പോൾ ശരിക്കും നമുക്ക് പേടിയാവും. നോക്കിയാൽ താഴ്ത്ത് നോക്കിയാൽ താഴ്ത്തുള്ള കിടലും കാഴ്ചയാണ്. ഫുള്ള് കാടിൻ്റെ ഒരു ഇത് കാണാം. ഈ താഴെ ഇടമാർ ചൂണ്ടേ കിടന്ന് കാണാം. പിന്നെ അതുപോലെ തന്നെ വൈകുന്നേരം ഒക്കെ ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി കാഴ്ച തന്നെയല്ലേ. വഞ്ചിയും വെള്ളമൊക്കെ ആയിട്ട് ഞാനത് ചേട്ടന്മാർ ചൂണ്ടയിട്ടുകൊണ്ടിരുന്നതാണ്. അവരൊക്കെ അവിടെ കുളിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ സൈഡിൽ കൂടെ വഴിയുണ്ട്. ആ വഴി കൂടെ ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ ഈ പുഴയിലേക്ക് ഇറങ്ങാവുന്ന രീതിയിലാണ് ഇത് പണിത് വെച്ചേക്കുന്നത്. അതുകൊണ്ടാണെങ്കിലും നമുക്കിതിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് നടന്ന് കാണാം. ഇത് നല്ല പൊക്കത്തിലോട്ടോ പറഞ്ഞു. ഇവിടെ ഒരു ഇത് മരമൊക്കെ ഉണ്ടായി നിൽക്കണം. പുഴയെ ഈ ഇതിൻ്റെ കൈവരിയിൽ മരവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. നല്ല മീൻപിടുത്തക്കാരൊക്കെ അവിടെ സജീവമായിട്ട് ഉണ്ട്. അവിടെയെല്ലാം മീൻ പിടിക്കാൻ വള്ളത്തിലും ഒക്കെ ആൾക്കാർ നടക്കുന്നു. അങ്ങനെയും എന്താ പറയുക, നല്ല നല്ല കാഴ്ചകൾ വൈകുന്നേരത്തെ. അതുപോലെ തന്നെ അങ്ങോട്ട് നോക്കിയാലും രണ്ട് സൈഡിലും കിടിലൻ വ്യൂ ആണ്. പക്ഷേ ഈ പാലത്തിൽ നിന്നിങ്ങനെ കാഴ്ച കാണുന്നത് വളരെ പാടാണ്, ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അടിപൊളി കിടിലം കാഴ്ചകളാട്ടോ. കാര്യം ഇപ്പോൾ ടൂറിസ്റ്റ് സീസൺ അല്ലാത്തതുകൊണ്ട് നമുക്ക് തിരക്കില്ലാത്തതുകൊണ്ട് നമുക്ക് ഇതുപോലെ നടന്ന് നിന്നൊക്കെ കാണാൻ പറ്റും. പക്ഷേ തിരക്കുള്ള സമയത്ത് ഇങ്ങനെ കാണാൻ പറ്റില്ല. ഇവിടെ നിന്നുണ്ടല്ലോ പുഴയുടെ മുകളിൽ നിന്നുള്ള ഒരു വ്യൂവും അങ്ങോട്ടേക്കുള്ള വ്യൂ എല്ലാം നന്നായിട്ട് കാണാൻ പറ്റും. വെള്ളം കുറവാണ് പുതിയത്. ഈ ഒരു കളർ ഈ ഒരു പാലത്തിൻ്റെ ഒരു ഹൈലൈറ്റാണ്. പച്ചപ്പിൻ്റെ ഉള്ളിലായി കളറ് നിൽക്കുന്നത് നമുക്കൊരു ഹൈലൈറ്റ് വ്യൂ ആണ്. അതായത് നല്ല പച്ചപ്പും ഈ ഒരു ചുവന്ന കളറൊക്കെ ആകുമ്പോഴത്തേനും നല്ല രസമുണ്ടാവും പാലത്തിനൊക്കെ. അതുപോലെ തന്നെ നിൽക്കുന്നത് അത്ര പന്തിയുള്ള കാര്യമല്ല. അപ്പം എന്താണെങ്കിലും നമുക്ക് അപ്പുറം വരെ നടന്ന് പോയി കണ്ടിട്ട് വേഗം തിരിച്ചു വരാം. ആനവണ്ടിയൊക്കെ ഈ പാലം കയറി പോകണ ഫീൽ എന്ന് പറഞ്ഞ ഒരു രക്ഷയിലാട്ടോ. ഹെവി ആംബിയൻസ് ആണ്. ഇപ്പോൾ ഒരു വണ്ടി പോയി കിടിലായിരുന്നു. ഭയങ്കരമായിട്ട് നല്ല രസം തോന്നി. എന്താ പറയുക, ഈ പാലം കയറി ഇറങ്ങുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഫീല് അത് വേറൊന്നും തന്നെ. അത് നമുക്ക് പറയും, ഒരു തരത്തിലും നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. നമ്മൾ അടിമാലിയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഈ വലത് സൈഡ് കയറുന്നിട്ട് നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്ത് പോകുന്നു. ഇനി നമുക്ക് തിരിച്ചു പോകുമ്പോൾ അപ്പുറം സൈഡിൽ കൂടെ പോകാം. കാരണം അതാണല്ലോ നമ്മുടെ റോഡ് നിയമങ്ങളനുസരിച്ച് ചെയ്യേണ്ടത്. ഈ ഒരു പാലം കയറുമ്പോൾ എല്ലാവരും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നിർത്താതെ എല്ലാവരും ഉണ്ട്. ഫ്ലാഷ് ഒക്കെ ഓണാക്കി എല്ലാ ആൾക്കാരും അതെ ഈ പാലം കയറി ഇറങ്ങണതിൻ്റെ വീഡിയോ എടുക്കാൻ. അതൊരു വികാരമാണ്. അത് ഓരോ ഇടുക്കിക്കാരൻ്റെയും അതല്ലെങ്കിൽ ഈ വഴിക്ക് പോകുന്ന ഓരോ യാത്രക്കാരൻ്റെയും ഒരു പ്രധാനപ്പെട്ട ഒരു ഇഷ്ടപ്പെട്ട വിനോദം അല്ലെങ്കിൽ അവരുടെ സ്റ്റാറ്റസ് അതായിരിക്കും അന്നത്തെ. ഈ കാണുന്ന പാലം കയറി ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്നൊരു ഫീല്. ഇപ്പോൾ എൻ്റെ വീട് മാമലക്കണ്ടാണ്. ഞാൻ ഈ വഴിക്കാണ് സ്ഥിരമായിട്ട് പോകുന്നത്. പക്ഷേ ഞാൻ ഈ പാലം കയറി ഇറങ്ങുമ്പോൾ കാറിലാണെങ്കിലും ബസ്സിലാണെങ്കിലും അറിയാതെ ഫോൺ ഓണാക്കി ഒരു സ്റ്റാറ്റസിന് വേണ്ടിയിട്ടെങ്കിലും വീഡിയോ എടുക്കാത്ത ഒരു ഹൈ റേഞ്ചുകാരനും അല്ലെങ്കിൽ ഒരു യാത്രക്കാരനും ഇല്ല. അത്രയേറെ ഇഷ്ടപ്പെടുന്ന ജനകീയമായ ഇതൊരു പാലമല്ല അവരുടെ. ഓരോ ഹൈ റേഞ്ചുകാരൻ്റെ ഒരു വികാരം കൂടിയിട്ടാണ് ഈ പറയുന്ന നേര്യമംഗലം പാലം. ഇങ്ങനെ അസ്തമിക്കാൻ പോകുന്നതുകൊണ്ട് അതിൻ്റെ ഒരു ഭംഗിയും കൂടെ ശരിക്കും അറിയാൻ പറ്റും. എന്താണെങ്കിലും നമുക്ക് അങ്ങോട്ടേക്ക് നടക്കാം. രണ്ട് സൈഡിലെയും കാഴ്ചകൾ കണ്ട് പോകാലോ.
ഒരുപാട് തട്ടലും മുട്ടലുകളും ബസ്സും ലോറിയൊക്കെ പോകുമ്പോൾ ഇതിൻ്റെ സൈഡ് കൈവരികൾക്കൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിലും അത് അടർന്നു വീഴുകയോ പൊളിഞ്ഞു വീഴുകയോ ചെയ്തിട്ടില്ല. കോൺക്രീറ്റ് പാലത്തൊക്കെ ബലമുണ്ട് എന്ന് പറയാനുള്ളൊരു പ്രധാന കാരണം അതൊക്കെ തന്നെ. ഹെവി വെഹിക്കിൾസ് പോകുമ്പോൾ പാലം ശരിക്കും ഷെയ്ക്കുന്നുണ്ട്, അത് നമുക്കിതിൻ്റെ അത് നിൽക്കും പറയാൻ പറ്റും. ഇപ്പോൾ ടാങ്കർ, ടോറസ്, ടിപ്പറൊക്കെ ലോഡും കൊണ്ടൊക്കെ പോകണമെങ്കിൽ ഒരു ഷെയ്ക്ക് ഉണ്ടാവുന്നുണ്ട്. അത് നന്നായിട്ട് നമുക്ക് ഈ പാലത്തിൽ നിന്ന് ഫീൽ ചെയ്യും. പിന്നെ എന്താ പറയുക, ആ ഒരു വൈകുന്നേരത്തെ ആ ഒരു സൂര്യൻ്റെ വെയിലടിച്ചിട്ട് നമ്മുടെ കാടും കാര്യങ്ങളൊക്കെ തിളങ്ങുന്ന ഒരു കാഴ്ചയാണ്. അപ്പം അത് നല്ലൊരു കിടലൻ ഫീലാട്ടോ. ഇവിടെ വന്ന് നിന്ന ഈ ഒരു വൈകുന്നേര കാഴ്ചകളൊക്കെ കാണുന്നവർക്ക് പ്രത്യേക ഒരു ഫീലായിരിക്കും. ഈ പുഴ ഒഴുകുന്നതും ഒക്കെ ഇതേ വിജനമായിട്ട് പാലം കിടക്കുവാണ്, വണ്ടികളൊക്കെ കുറവാണ്. ഇപ്പോൾ നമ്മളിവിടെ നിന്നപ്പോൾ രണ്ട് ചേട്ടന്മാർ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നത്, കാരണം ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുക്കുകയെന്ന് പറഞ്ഞാൽ ഓരോ അവരുടെ ഇടുക്കിയിലാണ് ഹൈറേഞ്ചുകാരുടെ വണ്ടിയാണ്. പക്ഷേ എല്ലാവരും ഈ ഒരു പാലത്തിൽ കയറുമ്പോൾ ഫോട്ടോ എടുക്കുക. ഈ ഒരു വേഗതയിലാണ് ഹൈറേഞ്ചിൻ്റെ എന്താ പറയുക റോഡുകളിൽ ട്രാവൽ ചെയ്യേണ്ടത്. മോട്ടോർ സൈക്കിൾ, പ്രൈവറ്റ് കാറുകൾ, ഓട്ടോറിക്ഷകളെല്ലാം കൊടുത്തിട്ടുണ്ട്, എല്ലാ ഡീറ്റെയിൽസും ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഫോറസ്റ്റ് സ്റ്റേഷൻ്റെ മുമ്പിൽ കൊടുത്തിട്ടുണ്ട് ഇവിടെയുള്ള പ്ലേസ് ടു വിസിറ്റ്, എവിടെയൊക്കെയാണ് വിസിറ്റ് ചെയ്യേണ്ട പ്രധാന സ്ഥലങ്ങളെ പറ്റിയുള്ള ഡീറ്റെയിൽസ്. ഈ പാലം കീറി ഇറങ്ങുമ്പോൾ തന്നെയുള്ള ഫോറസ്റ്റ് സ്റ്റേഷൻ്റെ ബോർഡിൽ കൊടുത്തിട്ടുണ്ട്. അതിനോട് തൊട്ട് ചേർന്ന് തന്നെ ഷാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, കിടലൻ ഫുഡൊക്കെ കിട്ടുന്ന ഷാപ്പാണ്. നമ്മുടെ ഈ പാലം കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു ഡെസ്റ്റിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചരിത്ര പ്രാധാന്യമുള്ള ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂൻ ഓഫ് റോക്ക് അഥവാ റാണിക്കൽ എന്നറിയപ്പെടുന്ന ആ ഒരു പാറയാണ്. അപ്പോൾ ആ ഒരു കല്ലിന് നമുക്കൊരു ചരിത്ര പ്രാധാന്യമായിട്ടുള്ള ഒരു ഒരു അർഹതപ്പെട്ട ഒരു സ്ഥാനമുണ്ട്. ഒരുപാട് സഞ്ചാരികളൊന്നും പോവാത്തതുകൊണ്ട് നമുക്ക് മൂന്നാറ് പോകുന്ന റോഡിൻ്റെ സൈഡുകളൊക്കെ നല്ല ക്ലീൻ ആണ്. വേസ്റ്റ് ചപ്പുചവറുകളൊന്നും ഇല്ല, കാടുകളൊക്കെ സൈഡ് എല്ലാം നന്നായിട്ട് വളർന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരു എന്താ പറയുക, നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു ഒരു കാഴ്ചകളാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ പോയി കഴിഞ്ഞാൽ. ഇനിയിപ്പോൾ ആളുകളെല്ലാം ഒരുപാട് യാത്രകൾ ചെയ്തു തുടങ്ങുന്ന സമയമായി കഴിയുമ്പോഴത്തേനും ഈ വഴി സൈഡിലെല്ലാം ഒരുപാടധികം വേസ്റ്റ് ഇടാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ അതേന്ന് നോക്കിയാൽ നമ്മളിപ്പോൾ നേരിയമംഗലം കഴിഞ്ഞ് കാട്ടിലോട്ട് കയറി യാത്ര ചെയ്യുന്ന സമയത്ത് ഒരിടത്ത് പോലും അങ്ങനെ വേസ്റ്റോ കാര്യങ്ങളോ അല്ലെങ്കിൽ നമുക്ക് കാണുമ്പം അരയ്ക്കുന്ന രീതിയിൽ മോശമായിട്ടുള്ള രീതിയിലുള്ള കാഴ്ചകളൊന്നും കാണാനില്ല. നല്ല പച്ചപ്പാണ് എല്ലായിടത്തും, നല്ല പച്ചപ്പ് നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചകൾ. ഇപ്പോൾ അദ്ദേഹം നേരെ കാണുന്ന ആദ്യത്തെ വളവിലാണ് ഈ പറഞ്ഞ ചരിത്ര പ്രാധാന്യമുള്ള ക്യൂൻ ഓഫ് റോക്സ് അഥവാ എന്താ പറയുക റാണിക്കല്ല് എന്ന് പറഞ്ഞ കല്ലുള്ളത്. അപ്പോൾ അവിടെ തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ എന്താ പറയുക മുദ്രയും കാര്യങ്ങളും എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ മൊത്തം കച്ചവടക്കാരും ഇതിന് നേരെ നോക്കി വേസ്റ്റ് ഫ്രീ സോൺ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ട് അവിടെ ഏറ്റവും കൂടുതൽ വേസ്റ്റും പിന്നെ കുറേ കുരങ്ങന്മാരും ഉണ്ട്, കച്ചവടക്കാരുണ്ട്. വേസ്റ്റ് കൂടുതലും ഇവിടെ എന്താ പറയുക ഇങ്ങനൊരു സ്ഥലം മൊത്തം നശിപ്പിച്ച് കളഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. ഈ വേസ്റ്റ് ഇടരെന്ന് പറഞ്ഞിടത്താണ് ഏറ്റവും കൂടുതൽ വേസ്റ്റ് കിടക്കുന്നത്. ഇവിടെ നിൽക്കുമ്പോൾ ഈ റാണിക്കല്ല് വരുമ്പോൾ കാണാൻ കഴിയുന്ന ഒരു കാഴ്ചയാണ്, തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ അല്ലെങ്കിൽ രാജകുടുംബത്തിൻ്റെ മുദ്രയാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ മുദ്രയോടുകൂടി ഇവിടെ എഴുതി വെച്ചിട്ട് അപ്പോൾ മഹാറാണിയുടെ പേരിലാണ് ഈ പറഞ്ഞ റോഡ് നിർമ്മിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇങ്ങേ സൈഡിലോട്ട് വന്നു കഴിയുമ്പോഴത്തേനും ദ ചീഫ് എഞ്ചിനീയേഴ്സ് ആൽഫ്രഡ് വിപ്പാൻ എന്താണ് വായിക്കാൻ കിട്ടുന്നില്ല, അപ്പോൾ അങ്ങനെ പേര് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പാലം കടന്ന് ഹൈ റേഞ്ചിൻ്റെ തുടക്കത്തിൽ ആദ്യം കാണുന്ന ഹെയർ പിൻ വളവാണ്, അതിനോട് ചേർന്ന് തന്നെയാണ് ഈ പറഞ്ഞ ഈ ഒരു തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ ഈ റോഡ് പണിതതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ശിലാഫലമൊക്കെ ഇവിടെ കൊടുത്തിട്ടുള്ളത്. നേരിമംഗലം പാലത്തിൻ്റെ ഹിസ്റ്ററി ആണ് നമ്മളിന്ന് പറഞ്ഞത്. ഈ പാലം നിർമ്മിക്കാനിടയുണ്ടായ സാഹചര്യം, അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാഴ്ചകളും പാലത്തിൻ്റെ ഒരു നിർമ്മിതിയുടെ ഒരു പ്രത്യേകതകളും അതൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ച്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാമെന്നുള്ള പ്രതീക്ഷയോടുകൂടി നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി അടിച്ചേക്കുക, എന്നാലാണ് നമ്മുടെ പുതിയ പുതിയ വീഡിയോസ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ.